നമസ്കാരം സി പി ഐ എം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയിൽ കോൺഗ്രസ് നേതാവായ കെ വി തോമസിന് ക്ഷണം ലഭിക്കുന്നു കെ വി തോമസിന് മാത്രമല്ല ശശി തരൂരിനുമൊക്കെ ക്ഷണം കിട്ടിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇവർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് കെ പി സി സി നിലപാടെടുക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ നമുക്കറിയാമല്ലോ അദ്ദേഹം വന്നതിന് ശേഷം കോൺഗ്രസ് ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറി എന്നൊക്കെയാണ് അവകാശവാദം എന്തായാലും സി പി ഐ എമ്മിൻ്റെ കോൺഗ്രസ് നടക്കുന്ന ആ ഭാഗത്തേക്ക് പോലും ഒരു കോൺഗ്രസ് നേതാവും പോകാൻ പാടില്ല എന്നാണ് കെ പി സി സിയുടെ തീരുമാനം അവർ സോണിയാ ഗാന്ധിയുടെ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്നൊക്കെ നിലപാടെടുത്തു അവസാനം കേന്ദ്ര നേതൃത്വം അവിടെ കെ സി വേണുഗോപാൽ ഉണ്ടല്ലോ കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുന്നു കെ വി തോമസ് പോകാൻ പാടില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇതിനു മുന്നേയും സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് പോലുള്ള സംഭവങ്ങളിൽ ആ ആ വേദികളിൽ യു ഡി എഫിലെയും കോൺഗ്രസ്സിനെയും നേതാക്കളൊക്കെ ഇതിനു മുന്നേയും ക്ഷണം ലഭിച്ചിട്ടുണ്ട് അവർ പങ്കെടുത്തിട്ടുമുണ്ട് കെ എം മാണിയൊക്കെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സെമിനാറുകളിലുമൊക്കെ മറ്റുമെല്ലാം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇപ്പോൾ മാത്രം എന്താണ് സി പി എമ്മിനോട് ഇത്ര വിരോധം എന്നറിയില്ല എന്തായാലും അതിൽ പങ്കെടുക്കണമോ വേണ്ടയോ നേതാക്കൾ പങ്കെടുക്കണമോ വേണ്ടയോ ഒന്ന് തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസ്സിനുണ്ട് പക്ഷേ ആ തീരുമാനത്തെ എ ഐ സി സിയുടെയും കെ പി സി സിയുടെയും തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് താൻ പങ്കെടുക്കുമെന്ന് കെ വി തോമസ് വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ കടുത്ത നടപടി ഉണ്ടാകും കോൺഗ്രസിൽ നിന്ന് കെ വി തോമസ് പുറത്തായേക്കും ഏതാണ്ട് ഇടതുപക്ഷത്തേക്ക് കെ വി തോമസ് എത്തിയിരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ആ ഒരു പരിധിതിയിൽ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ കെ വി തോമസിൻ്റെ രാഷ്ട്രീയ പ്രവേശനം രാഷ്ട്രീയ പ്രവേശനമല്ല പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ഒന്ന് ഓർത്തെടുക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പറവൂർ എം എൽ എ ആയിരുന്ന അന്നത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സേവിയർ അറയ്ക്കൽ അദ്ദേഹം തന്നെയായിരിക്കും വീണ്ടും അവിടെ മത്സരിക്കുക ജനകീയനായ ഒരു ജനപ്രതിനിധിയായിരുന്നു ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു കോൺഗ്രസ്സിന് അദ്ദേഹം വളരെ മഹത്തായ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു ഈ സേവിയർ അറയ്ക്കലിനെ വെട്ടിമാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് കെ വി തോമസിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തത് കെ കരുണാകരനായിരുന്നു ഒടുവിൽ സേവിയർ അറയ്ക്കൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ രാജീവ് ഗാന്ധി നേരിട്ട് വിളിച്ചാണത്രേ സേവിയർ അറയ്ക്കൽ ഈ തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ വിമതനായി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയത് സേവിയർ അറയ്ക്കൽ അവിടെ കാത്തിരുന്നു തൻ്റെ രാഷ്ട്രീയ രംഗത്ത് തനിക്ക് ഏറ്റവും വലിയ വിഘാതമായി വന്ന കരുണാകരനെയും കെ വി തോമസിനെയും എല്ലാം പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം കാത്തിരുന്നു തൊള്ളായിരത്തി വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നു അന്ന് കെ വി തോമസ് ഫ്രഞ്ച് ചാരക്കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായി സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സീവിയർ അറയ്ക്കൽ രംഗപ്രവേശം ചെയ്യുന്നു കെ വി തോമസിനെ പരാജയപ്പെടുത്തുന്നു അദ്ദേഹം പാർലമെൻറ്റിലെത്തുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കെ കരുണാകരനും അദ്ദേഹത്തിൻ്റെ മകൻ മുരളീധരനും എല്ലാം തോറ്റു തുന്നം പാടിയത് കെ കരുണാകരൻ അന്ന് രാജ്യസഭാ അംഗമായിരുന്നു സേവിയർ അറയ്ക്കൽ ഇവിടെ നിന്ന് ജയിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് പാർലമെൻറ്റിലെത്തുന്നു പാർലമെൻറ്റ് വളപ്പിൽ വെച്ച് ഇവർ രണ്ടും കൂട്ടിമുട്ടുമ്പോൾ കരുണാകരനും സേവിയർ അറയ്ക്കലുമായുള്ള വാക്കുതർക്കവും ഇത്രയും വർഷം പത്ത് പന്ത്രണ്ട് വർഷം അദ്ദേഹം സൂക്ഷിച്ചിരുന്ന പകയും വൈരാഗ്യവുമെല്ലാം കരുണാകരൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് നാല് വർത്തമാനം പറഞ്ഞുകൊണ്ട് തീർത്തു എന്നുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് നമ്മൾ വായിച്ചതാണ് അങ്ങനെ സേവിയർ അറയ്ക്കലിനെ വെട്ടിമാറ്റി രാഷ്ട്രീയത്തേക്ക് കടന്നു വന്ന് കോൺഗ്രസ്സിൽ ഇത്രയും കാലം നിന്ന് അദ്ദേഹം കോൺഗ്രസ്സിലെ പുതുതലമുറ നേതാക്കന്മാരുടെ തിട്ടുപുരത്തിന് നീക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം വീണ്ടും ഇതാ ഇടതുപാളയത്തിലേക്ക് പോവുകയാണ് എന്തായാലും സി പി ഐ എമ്മ് വിചാരിച്ചത് നടന്നുകഴിഞ്ഞു സി പി ഐ എമ്മിന് കോൺഗ്രസ്സിലെ പ്രത്യേകിച്ചും ശശി തരൂരിനെയും കെ വി തോമസിനെയും എല്ലാം കെ വി തോമസ് ഇതിനു മുന്നേ തന്നെ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ആ കെ വി തോമസിനെ ബി ജെ പി റാഞ്ചുന്നതിന് മുന്നേ ഇടതുപാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ എന്നൊരു പക്ഷേ ആശ്വാസം സി പി എമ്മിനുണ്ടാകാം എന്തായാലും സി പി ഐ എമ്മിൻ്റെ മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ അപരാധമൊന്നുമല്ല പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മറ്റു പല വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മുന്നണികളും മുഖാമുഖം നിൽക്കുന്ന അല്ലെങ്കിൽ മുഖാമുഖം നിൽക്കുന്നു എന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ പ്രത്യേക രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ കെ വി തോമസിനെതിരെ ഈ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തയക്കാം പക്ഷേ അവശേഷിക്കുന്ന ഒരു ചോദ്യം സി സമരം ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ സി എ സമരം കൊടുമ്പിരി കൊണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ ട്രാപ്പിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കം ചെന്ന് കൺ ചെന്നു വീണത് നമ്മൾ കണ്ടതാണ് അതായത് സി ഐക്കെതിരെ നമുക്കൊരുമിച്ച് സമരം ചെയ്യാൻ വരൂ എന്ന് വിളിച്ചപ്പോൾ രമേശ് ചെന്നിത്തല സി പി എമ്മിൻ്റെ വേദിയിൽ സമരത്തിന് പോയില്ലേ എന്തുകൊണ്ടാണ് അന്നത്തെ സോണിയാഗാന്ധി നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നടപടിയെടുക്കാത്തത് എന്നറി എന്നറിയില്ല എന്തായാലും പിണറായി വിജയൻ അന്ന് വിരിച്ച വലയിൽ ബി ജെ പിക്ക് സമരം ചെയ്യാം എന്ന് പറഞ്ഞ് ചെന്നിത്തലയെ ക്ഷണിച്ച് ആ വേദിയിൽ ഇരുത്തിയപ്പോൾ കോൺഗ്രസ്സിനൊരു പക്ഷേ അല്ലെങ്കിൽ യു ഡി എഫിനൊരു പക്ഷേ നഷ്ടമായത് ഭരണമായിരിക്കാം ഇടതുമുന്നണി വീണ്ടും ഭരണ തുടർച്ച നേടി കാരണം ഭരണപക്ഷത്തോടൊപ്പം സന്ധി ചെയ്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് പിന്നെന്ത് രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് അതേ ഗവർണറുടെ വിവാദത്തിലും മറ്റുമെല്ലാം വി ഡി സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഈ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഇല്ലാത്ത എന്ത് കാര്യമാണ് അല്ലെങ്കിൽ ഇവർ രണ്ടും ചെയ്താൽ ചെയ്യാത്ത എന്ത് അപരാധമാണ് കെ വി തോമസ് ചെയ്തത് എന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്തായാലും കെ വി തോമസ് പുറത്തേക്കാണ് കോൺഗ്രസ് സത്യത്തിൽ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന ഒരു അടിസ്ഥാന വിവരം പോലുമില്ലാതെ മൂഢസ്വർഗ്ഗത്തിൽ യു ഡി എഫ് കോൺഗ്രസും യു ഡി എഫും ദുർബലപ്പെടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ് thank <laughs> you